എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസ്സുകൾ SCERT NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ ടോപ്പിക്, സാമുദായിക പുരസ്കാരവും പൂനെ കരാറും. ഒന്നും രണ്ടും വട്ടമേശ സമ്മേളനത്തിൽ വച്ച് സാമുദായിക പ്രശ്നത്തെപ്പറ്റി ഇന്ത്യൻ നേതാക്കന്മാർ കലഹിക്കുകയും ഒത്തുതീർപ്പുണ്ടാക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. ഈ അവസരം മുതലെടുത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലെ സാമുദായിക പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് സ്വന്തമായൊരു പദ്ധതി തയ്യാറാക്കി. 1932 ഓഗസ്റ്റിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസേ മക്ഡൊണാൾഡ്സ് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. സാമുദായിക പുരസ്കാരം എന്ന പേരിൽ ഇതറിയപ്പെട്ടു. താഴെ പറയുന്നവയാണ് ഇതിലെ ചില വ്യവസ്ഥകൾ. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുകയും മുസ്ലിം, സിഖുകാർ, ഇന്ത്യയിലെ ക്രൈസ്തവർ, ആംഗ്ലോ ഇന്ത്യക്കാർ, സ്ത്രീകൾ എന്നിവർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുകയും അധസ്ഥിത വർഗങ്ങൾ പട്ടികജാതി ന്യൂനപക്ഷ സമുദായമായി അംഗീകരിക്കുകയും അവർക്കായി പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കലിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സാമുദായിക പുരസ്കാരം. അധസ്ഥിതരെ ഹിന്ദുക്കളിൽ നിന്നും വേർപെടുത്തി ഹിന്ദു സമുദായത്തിനകത്ത് ഉണ്ടാക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. പൂനെയിലെ യെർവാദ ജയിലിലായിരുന്ന ഗാന്ധിയെ ഈ നടപടി പ്രകോപിപ്പിച്ചു. സാമുദായിക പുരസ്കാരം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 1932 സെപ്റ്റംബർ 20 ഗാന്ധിജി മരണം വരെയുള്ള ഉപവാസം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ നിരാഹാരം ഐത്തോച്ചാടനത്തിനുള്ള പോരാട്ടങ്ങൾക്ക് ഉത്തേജനമേകി. അധസ്ഥർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നു വിചാരിച്ചിരുന്ന ഡോക്ടർ അംബേദ്കർ ഗാന്ധിയുടെ സമരത്തെ കേവലമൊരു രാഷ്ട്രീയ സ്റ്റണ്ടായാണ് കണ്ടത്. എങ്കിലും ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഉത്കണ്ഠരായിരുന്നു. താമസിയാതെ ഡോക്ടർ അംബേദ്കർ, മദൻമോഹൻ മാളവ്യ, രാജഗോപാലാചാരി, ഡോക്ടർ രാജേന്ദ്രപ്രസാദ് തുടങ്ങിയ നേതാക്കന്മാർ പൂനെയിൽ സമ്മേളിക്കുകയും ഒരു ഒത്തുതീർപ്പ് കരാറ് ഉണ്ടാക്കുകയും ചെയ്തു. ഇത് പിന്നീട് പൂനെ കരാർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ ഉടമ്പടി പ്രകാരം അധസ്ഥർക്കുള്ള പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കാനുള്ള തീരുമാനമായി. പകരം അവർക്കായി സംവരണം ചെയ്തിരുന്ന സീറ്റുകളുടെ എണ്ണം ഇരട്ടിപ്പിക്കാനും പൊതു നിയോജക മണ്ഡലങ്ങളിൽ നിന്നും അവരെ തിരഞ്ഞെടുക്കാനുള്ള ധാരണയുമായി. ബ്രിട്ടീഷ് ഗവൺമെൻറ് പൂനെ കരാർ അംഗീകരിച്ചു. അതോടെ ഗാന്ധിജി ഉപവാസം അവസാനിപ്പിക്കുകയും ചെയ്തു. അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേനാനി സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വൈഷ്ണവ്. താങ്ക് യു ഫോർ വാച്ചിങ്.